ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് പറയാറുണ്ട്. സാധാരണ ഒട്ടകങ്ങൾ വളരെ സാധുവായിട്ടുള്ള ഒരു ആനിമലാണ്. എന്നാൽ അതിന് ദേഷ്യം വന്നാൽ എതിരാളികളെ കൊല്ലാനും മടിയില്ല. അതുപോലെ ചത്തുപോയ ഒട്ടകങ്ങളെ കണ്ടാൽ അതിന്റെ അടുത്ത് പോവരുത്, തുടരുത് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താവും, അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒട്ടകത്തെ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് പറയുന്നു. എന്തെന്നാൽ സൂര്യൻ എത്ര കത്തിജ്വലിച്ചാലും അതിഭയങ്കരമായ പൊടിക്കാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പോലും ഒട്ടകത്തിന് യാതൊന്നും സംഭവിക്കാതെ കൂളായി നടന്നുപോകും. ഇതുങ്ങൾക്ക് കുറേ ദിവസങ്ങളോളം ആഹാരം കൂടാതെ ജീവിക്കാനും ഏതാണ്ട് 3 ആഴ്ച വരെ വെള്ളം കുടിക്കാതെയും ജീവിക്കാനായി സാധിക്കും. എന്നാൽ അതിനുള്ളിൽ അതിന്റെ ബോഡി വെയ്റ്റ് പകുതിയായി കുറയും. ഒട്ടകത്തിന് മരുഭൂമിയിൽ എവിടെ വെള്ളം കിട്ടുമെന്ന് ഈസിയായി കണ്ടുപിടിക്കാനുള്ള കഴിവുമുണ്ട്. ഇത് മനുഷ്യരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലിയായി ഇടപെടുമെന്ന് നമുക്കറിയാവുന്ന ഒന്നാണ്. ഒട്ടകത്തിന് ഏകദേശം 90 കിലോ വെയിറ്റ് വരെ ചുമന്നുകൊണ്ട് ഒരു ദിവസം 20 മൈൽ വരെ നടക്കാനായി കഴിയും. അതിനാലാണ് പണ്ട് കാലത്ത് ആളുകൾ ഒട്ടകത്തിനെ അവരുടെ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒട്ടകത്തിനെ അഡ്വഞ്ചറിനായി യൂസ് ചെയ്യുന്നു. അതായത് ഒട്ടകത്തിന്റെ മുകളിൽ മരുഭൂമിയിൽ സവാരി പോകാനായി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ മരുഭൂമിയിൽ പോവുകയാണെങ്കിൽ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ ഇതുപോലെ ഒട്ടകം ചത്തുകിടക്കുന്നത് കണ്ടാൽ ഒരിക്കലും അതിനെ തൊട്ടുനോക്കാൻ പോകരുത്. എന്തെന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് ഒരു ബോംബ് പോലെ. ഇതെന്തുകൊണ്ടാണ് ബോംബ് പോലെ പൊട്ടുന്നു എന്നുള്ള റീസൺ നോക്കാം. അതിന് കാരണം അതിന്റെ മുതുകിലുള്ള ഫാറ്റാണ്. ഒട്ടകം മരണപ്പെട്ടതിനു ശേഷവും അതിന്റെ ഫാറ്റ് അതിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. ഓക്സിഡേറ്റീവ് എക്സസൈസ് നടക്കാത്തതിനാൽ ഇത് മെറ്റബോളൈസ് ആവുകയില്ല. ഇതുപോലെ ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഫാറ്റ് കണ്ടന്റ് എല്ലാം ഗ്യാസ് കണ്ടന്റായി മാറാൻ തുടങ്ങുന്നു. അതും വളരെ അപകടം പിടിച്ച മീഥൈനും മറ്റു ഫ്ലെയിമബിൾ ഗ്യാസുമായി മാറുന്നു. ആയതിനാൽ അതിന്റെ വയറ്റിലുള്ള വെള്ളം പോലും ഡൈജസ്റ്റ് ആവാതെ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇതിനാൽ ശരീരത്തിലുള്ള മെറ്റബോളൈസ് വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങി അല്പാൽപമായി കാർബൺ ഡയോക്സൈഡും നൈട്രജനും റിലീസ് ആവുന്നു. അതുമാത്രമല്ല, ഇതിന്റെ ബോഡി മരുഭൂമിയിൽ കിടക്കുന്നതിനാൽ അവിടുത്തെ ഓവർ ഹീറ്റും കൂടി ആവുമ്പോൾ കൂടുതൽ ഡേഞ്ചറസ് ആവുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ ഒട്ടകത്തെ നിങ്ങൾ പോയി എന്ന് തൊട്ടാൽ അത് ബ്ലാസ്റ്റ് ആവുന്നതിന് സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ബ്ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരെ സംഭവിക്കാം. കൂടാതെ ഡേഞ്ചറസ് ആയ ഗ്യാസിന്റെ എക്സ്പ്ലോഷനും നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. എന്തെന്നാൽ മുൻപ് പറഞ്ഞതുപോലെ അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഗ്യാസും വളരെ ഡേഞ്ചറസ് ആണ്. എത്ര ദിവസം അതിന്റെ ബോഡി മരുഭൂമിയിൽ കിടക്കുന്നോ അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് എല്ലാം റിലീസായി അതുപോലെ അപകടം പിടിച്ചതായി മാറുന്നു. ഒരു സ്റ്റേജിൽ ഗ്യാസ് എല്ലാം കുറേ ഫോം ആയി ഇതിന്റെ ശരീരം ബലൂൺ പോലെ വീർത്തു വരാനും സാധ്യതയുണ്ട്. അത്തരം സിറ്റുവേഷനിൽ ഒട്ടകത്തെ ഒന്ന് തൊട്ടാൽ പോലും അത് ബ്ലാസ്റ്റ് ആവും. ചിലർ ഒട്ടകത്തിന്റെ മുതുകിലുള്ള വെള്ളം കുടിക്കാമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ മരുഭൂമിയിൽ സർവൈവൽ ചെയ്യുന്ന വീഡിയോസിൽ ചത്തുപോയ ഒട്ടകത്തിന്റെ ശരീരം കീറി അതിലുള്ള വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്താമെന്ന് പറയുന്നത് കേട്ടിരിക്കും. എന്നാൽ ഇതെല്ലാം കള്ളമാണ്. എന്തെന്നാൽ മുൻപ് പറഞ്ഞതുപോലെ അതിന്റെ ശരീരത്തിലുള്ള വെള്ളത്തിൽ ഫാറ്റ് കൂടിയുള്ളതിനാൽ വെള്ളം മോശമായിരിക്കും. അതിനാൽ ആ വെള്ളത്തിൽ ധാരാളം ബാക്ടീരിയകളും ഉണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.